പ്രിയ വിശ്വാസികളെ സഭയോടൊപ്പം നിൽക്കുക. ടോണി ചിറ്റിലപ്പള്ളി. ഇടവകയിലെ അജപാലന ധർമ്മം, ദിവ്യബലി അർപ്പണം, ദൈവവചന പ്രഘോഷണം, വസ്തുക്കളുടെയും സ്ഥാപനങ്ങളുടെയും ഭരണ നടത്തിപ്പ് എന്നിവ ശ്രദ്ധയോടും വിശ്വസ്തതയോടും കൂടി നിർവഹിക്കുകയും ഇടവക ജനങ്ങളുടെ സർവോത്മകമായ പുരോഗതിക്കായി പ്രയത്നിക്കുകയും ചെയ്ത ആളാണ് വിശുദ്ധ ജോൺ മരിയ ബിയാനി. ദൈനംദിന ജീവിതത്തിൽ വൈദികർ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ തേടുക, ഉൾപ്പെടുത്തുക, ആഹ്ലാദിക്കുക എന്നിവയാണ്. ഒരു വിശ്വാസി പിറന്നു വീഴുന്നത് മുതൽ സ്വർഗത്തിൽ നിത്യജീവിതത്തിൽ എത്തുന്നതുവരെ വൈദികൻ സഹായിയായി അവൻ്റെ കൂടെയുണ്ടാകും. അത്ര വലിയ ശ്രേഷ്ഠ പദവിയാണ് വൈദികനുള്ളത്. ആടുകളുടെ മണമുള്ള ഇടയൻ, ആർദ്രതയുള്ള ഹൃദയം സ്വന്തമാക്കിയ പുരോഹിതൻ, പാവങ്ങളുടെ പക്ഷം ചേരുന്ന വിപ്ലവകാരി തുടങ്ങിയ പുണ്യങ്ങളുള്ള അനേകം വൈദികർ നമ്മുടെ സഭയിലുണ്ട്. എല്ലാ വൈദികർക്കും വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ മംഗളങ്ങൾ. ദുഃഖകരമായ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ. വത്തിക്കാൻ നിർബന്ധപൂർവം റിട്ടയർ ചെയ്യിപ്പിച്ചിട്ടും സഭയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുന്ന ബിഷപ്പും എറണാകുളത്ത് മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കുവാൻ ആഹ്വാനം ചെയ്ത വൈദികരും വിശുദ്ധ ജോൺ മരിയ വിയാനിയിൽ നിന്ന് എത്രയോ അകലെയാണെന്ന് ഞാൻ ഈ ദിവസം ചിന്തിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് ഈ വിമത പ്രവർത്തനങ്ങൾ? ഇതുകൊണ്ട് സീറോ മലബാർ കത്തോലിക്ക സഭയ്ക്ക് എന്തു നേട്ടം? വിശ്വാസികളെ ചിതറിക്കാമെന്ന വ്യാമോഹം വൈദികർ വച്ചു പുലർത്തുന്നത് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? വിരമിച്ചവർ മാന്യമായി പ്രാർത്ഥനയിലും ദൈവാരൂപിയിലും പ്രാർത്ഥിക്കണം. അതാണ് യഥാർത്ഥ വൈദിക ശ്രേഷ്ഠന്മാർ ചെയ്യേണ്ടത്. നയിച്ച രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസികളെ സഭയോടൊപ്പം നിർത്തണം. അതാണ് കുലീനത്വം. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മുൻ എറണാകുളം രൂപതാ പിതാവ് ചെയ്യുന്നത് വിശ്വാസികളെ ഏറെ വേദനിപ്പിക്കുന്നു. വിശുദ്ധ ചാവറയച്ചൻ്റെ സ്ഥാനത്തിരുന്ന സന്യാസ ശ്രേഷ്ഠനാണ് അദ്ദേഹം. ആരു എഴുതുന്ന കത്തുകൾ അദ്ദേഹം പുറത്തുവിടുന്നു. അതുകൊണ്ട് സഭയ്ക്ക് എന്ത് വളർച്ചയുണ്ടാകുന്നു എന്ന് നാം വിശ്വാസികൾ ചിന്തിക്കണം. ദൈവശാസ്ത്രം പഠിച്ച നിരവധി വിശ്വാസികൾ നമ്മുടെ ഇടയിലില്ലേ? വിരമിച്ചിട്ടും എന്തിനു വേണ്ടിയാണ് ന്യായീകരണ എഴുത്തുകൾ അദ്ദേഹം എഴുതുന്നത്? അദ്ദേഹത്തിന് എന്ത് ഗുണമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്? അത് സഭയെയും വിശ്വാസികളെയും കൂടുതൽ പൊതുസമൂഹത്തിൽ അപമാനിതരാക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിനു വേണ്ടി എല്ലാവരും സ്നേഹപൂർവം പ്രാർത്ഥിക്കണമെന്നാണ്. അഭിവന്ദ്യ മാർ ആൻഡ്രൂസ് പിതാവിനെ പിന്തുണയ്ക്കുക. എറണാകുളം അങ്കമാലി അതിരൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്ദ്യ മാർ ആൻഡ്രൂസ് പിതാവിനെ സഭ ഒന്നടങ്കം പിന്തുണയ്ക്കുന്നു. പരിശുദ്ധ സിംഹാസനമേൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ 35 രൂപതകളിലെ എല്ലാ സഭാമക്കളും അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. മാർ ആൻഡ്രൂസ് പിതാവിന് സിറമലബാർ സഭയുടെ മുഴുവൻ പ്രാർത്ഥനയും സഹായവും ആവശ്യമാണ്. മാർപ്പാപ്പയുടെ ശബ്ദമാണ് പിതാവിൻ്റെ വാക്കുകളിലൂടെ നാം ശ്രവിക്കുന്നത് എന്ന ഓർമ്മ എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കട്ടെ. സഭാവിരുദ്ധ റാലിയിൽ നിന്നും വിട്ടുനിൽക്കുക. സഭയ്ക്കെതിരെയുള്ള ദുർപ്രചാരണങ്ങളിൽ ആരും വീണു പോകരുത്. വിശ്വാസികളുടെ നേർച്ചപ്പണം ദൂർത്തടിക്കുന്ന കത്തോലിക്ക സഭാവിരുദ്ധ സമ്മേളനങ്ങളിലോ റാലികളിലോ വിശ്വാസികൾ പങ്കെടുക്കരുത്. നമ്മുടെ പള്ളികൾ കലാപഭൂമിയാക്കുന്നത് സഭാവിരുദ്ധ ശക്തികളുടെ നിഗൂഢ അജണ്ടയാണ്. അതിൽ ചില വൈദികർ വീണുപോയിട്ടുണ്ട്. അത്തരം വൈദികരുടെ വാക്കുകൾ അനുസരിക്കാൻ നാം വിശ്വാസികൾ ബാധ്യസ്ഥരല്ല. ആത്മീയ കാര്യങ്ങൾ നേടുന്നത് അട്ടിമറിയിലൂടെയും സമരങ്ങളിലൂടെയുമാണോ? അതാണോ നമ്മുടെ സഭാപാരമ്പര്യം? നമ്മുടെ വിശ്വാസം ദൃഢമാക്കാൻ നമ്മുടെ പൂർവികർ ചെയ്ത കാര്യങ്ങൾ നമുക്കോർക്കാം. കത്തോലിക്ക വിശ്വാസം സംരക്ഷിക്കുക. പ്രിയ വിശ്വാസികളെ, ചെന്നായ്ക്കളും പൈശാചിക ശക്തികളും നമ്മെ വേട്ടയാടാൻ അനുവദിക്കരുത്. നമ്മുടെ വരും തലമുറയെ ഓർക്കുക. നമ്മുടെ കത്തോലിക്ക വിശ്വാസം നമുക്ക് പരിരക്ഷിക്കാം. സഭയോടും മാർപ്പാപ്പയോടും മേജർ ആർച്ച് ബിഷപ്പിനോടും സിനഡിനോടും ഉള്ള കൂറും സ്നേഹവും പ്രാർത്ഥനയും ഏറ്റുപറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ടോണി ചിറ്റിലപ്പള്ളി, അൽമായ ഫോറം സെക്രട്ടറി, സീറോ മലബാർ സഭ. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.